ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 10:34-42 വരെയുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, നിങ്ങൾക്ക് സമാധാനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക, ഈശോ നമ്മളോട് ഇപ്രകാരം പറയുന്നുണ്ട്, സമാധാനമല്ല വാളാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ഈശോ അതിനുശേഷം നമ്മളോട് പറയുക, എന്നേക്കാൾ ഉപരിയായിട്ട് മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. ദൈവം ഒരു വെട്ടി ഒരുക്കലാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവത്തേക്കാൾ ഉപരിയായിട്ട് സമ്പത്തിനോ മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വെട്ടി ഒരുക്കൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റെന്തിനെങ്കിലും നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് കർത്താവ് ഇപ്രകാരം പറയുന്നത്, സമാധാനമല്ല വാളാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. നാമും നമ്മളോട് ചോദിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരാണ്, എപ്രകാരമുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന്. ദൈവത്തിനെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നേടുവാനായിട്ട് നാം സമീപിക്കുകയാണോ, അതോ എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ലോകത്തിനും ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്കും നാം സമയം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലും ഒരു വെട്ടിയൊരുക്കൽ കൊണ്ടുവരും. ദൈവം നമുക്ക് വേണ്ടി തരുന്ന സമയങ്ങൾ ദൈവത്തിന് തിരികെ കൊടുക്കുവാനായിട്ട് നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. പൊതുവെ 4 തരം ആൾക്കാരാണുള്ളത്. 1, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവർ. 2, അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. 3, നേരിട്ട് കണ്ട് മാത്രം വിശ്വസിക്കുന്നവർ. 4, ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. നാം നമ്മളിൽ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്, ഏതു തരം ആൾക്കാരിൽ നാം പെടുമെന്നുള്ളത്. ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് 4-ാമത്തേതാണ്. ദൈവത്തെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ മാത്രം മുൻനിർത്തി ദൈവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നവരാകുവാനായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം ദൈവം സ്വീകരിക്കും. ദൈവത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയങ്ങൾ ഒരിക്കലും നഷ്ടങ്ങളായിട്ട് മാറുകയില്ല. ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നാം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നാം എന്തിനെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ഉപേക്ഷിക്കലാം. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് സമ്പത്തിനോ പേരിനോ പ്രശസ്തികൾക്കോ മാതാപിതാക്കന്മാർക്കോ സഹോദരി സഹോദരന്മാർക്കോ നാം മുൻഗണന നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റിവെക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും ദൈവം ഇപ്രകാരം നമ്മളോട് അരുൾ ചെയ്യുന്നുണ്ട്, ഫലം തരുന്നതിനെ ദൈവം വെട്ടിയൊരുക്കുന്നു, ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടിക്കളയുന്നുവെന്ന്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. നമ്മൾ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം നമ്മളെ വെട്ടിയൊരുക്കും. മറിച്ച് ദൈവത്തിനായിട്ട് സമയം കണ്ടെത്താതെ ദൈവത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാതെ ലോകത്തിൻ്റെതായ ചിന്തകളിലേക്ക് ലോകത്തിൽ മുഴുകി ജീവിക്കുകയാണെങ്കിൽ
ദൈവം നമ്മളെ ദൈവത്തിൽ നിന്നും വെട്ടിമാറ്റും. അങ്ങനെ നരകത്തിലേക്ക് നാം വലിച്ചെറിയപ്പെടും. ആരും നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം. പക്ഷേ അതിനെയെല്ലാം ദൈവസ്നേഹത്തെ പ്രതി സഹിക്കുവാനും ക്ഷമിക്കുവാനും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറും. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്കങ്ങനെ സുഗമമായി തീരുകയും ചെയ്യും. നമ്മുടെ സഹോദരന്മാരിൽ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് ജലവും നഗ്നരെ ഉടുപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും നമ്മൾ പങ്കുകാരാകുമ്പോൾ ദൈവം നമ്മുടെ പ്രതിഫലവും ഇരട്ടിയായിട്ട് തിരികെ തരും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റിവെക്കാം. ദൈവം നൽകിയ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റെന്തിനെങ്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളതിനെ സ്നേഹിക്കേണ്ട എന്നല്ല കർത്താവ് നമ്മളോട് പറയുന്നത്, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ടാണ്. കർത്താവ് പ്രത്യേകമായിട്ട് നമുക്ക് കൃപാവരം നൽകട്ടെ. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിനായിട്ട് ജീവിതങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാനായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിനോട് അതിനുള്ള കൃപാവരം യാചിക്കുകയും അതിനുള്ള ശക്തി ദൈവം നൽകുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെ തൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് സമ്പൂർണരാക്കട്ടെ. ആമേൻ.